ഹൃദയ കവാടം തുറന്നു ഞാൻ എൻ യേശുവിനെ തിരേറ്റു ഹൃദയ കവാടം തുറന്നു ഞാൻ എൻ യേശുവിനെ തിരേറ്റു സ്വർഗീയ മന്നയായി പൊഴിഞ്ഞിടും യേശുവേ ദിവ്യ കാരുണ്യമായി പകർന്നിടും നിൻ സ്നേഹം നിർമ്മലമാക്കിയ മനം എന്തോരനവത്യസായോജന കവാടം തുറന്നു ഞാൻ എൻ യേശുവിനെ തിരേറ്റു ഹല്ലേലൂയ പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായ്ക്ക് സ്തുതി ആദിമുതൽ എന്നേക്കും ആമീൻ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 24 അധ്യായം. യേശുവിന്റെ പുനരുദ്ധാനം. അവർ തയ്യാറാക്കി വെച്ചിരുന്ന സുഗന്ധദ്രവ്യങ്ങളുമായി ആഴ്ചയുടെ ആദ്യ ദിവസം അതിരാവിലെ കല്ലറയുടെ അടുത്തേക്ക് പോയി. കല്ലറയിൽ നിന്ന് കല്ലുരുട്ടി മാറ്റിയിരിക്കുന്നതായി അവർ കണ്ടു. അവർ അകത്ത് കടന്നു നോക്കിയപ്പോൾ കർത്താവായ യേശുവിന്റെ ശരീരം കണ്ടില്ല. ഇതിനെക്കുറിച്ച് അമ്പരന്ന് നിൽക്കവേ രണ്ടുപേർ തിളങ്ങുന്ന വസ്ത്രങ്ങൾ ധരിച്ച് അവർക്ക് പ്രത്യക്ഷപ്പെട്ടു. അവർ ഭയപ്പെട്ട മുഖം കുനിച്ചു. അപ്പോൾ അവർ അവരോട് പറഞ്ഞു, ജീവിച്ചിരിക്കുന്നവനെ നിങ്ങൾ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് എന്തിന്? അവൻ ഇവിടെയില്ല, ഉയർപ്പിക്കപ്പെട്ടു. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് താൻ ഗലീലയിലായിരുന്നപ്പോൾ തന്നെ അവൻ നിങ്ങളോട് പറഞ്ഞത് ഓർമ്മിക്കുവീൻ. അപ്പോൾ അവർ അവൻ്റെ വാക്കുകൾ ഓർമ്മിച്ചു. കല്ലറയിൽ നിന്ന് തിരിച്ചു വന്ന് അവർ ഇതെല്ലാം 11 പേരെയും മറ്റെല്ലാവരെയും അറിയിച്ചു. മഗ്ദലന മറിയവും യോവന്നായും യാക്കോബിൻ്റെ അമ്മയായ മറിയവും അവരോടുകൂടെ ഉണ്ടായിരുന്ന മറ്റു സ്ത്രീകളുമാണ് ഇക്കാര്യങ്ങൾ അപ്പസ്തോലന്മാരോട് പറഞ്ഞത്. അവർക്കാകട്ടെ ഈ വാക്കുകൾ കെട്ടുകഥ പോലെയേ തോന്നിയുള്ളൂ. അവർ അവരെ വിശ്വസിച്ചില്ല. എന്നാൽ പത്രോസ് എഴുന്നേറ്റ് കല്ലറയിലേക്ക് ഓടി കുനിഞ്ഞകത്തേക്ക് നോക്കിയപ്പോൾ അവനെ പൊതിഞ്ഞിരുന്ന തുണികൾ തനിയെ കിടക്കുന്നത് കണ്ടു. സംഭവിച്ചതിനെ പറ്റി വിസ്മയിച്ചുകൊണ്ട് അവർ തിരിച്ചുപോയി. ദൈവമേ സ്തുതിക്ക് യോഗ്യമാവുന്നു. ബാർക്കിമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി. യേശുവേ സ്തുതി. യേശുവേ മഹത്വം. യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാല സുഖകരമായി ഉറക്കം നൽകി അനുഗ്രഹിച്ചതോർത്ത് നന്ദി പറയുന്നു. ഈ പ്രഭാതത്തിൽ അപ്പ അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ നൽകിയ കൃപയെ ഓർത്ത് നന്ദി പറയുന്നു. കർത്താവേ, അവിടുന്ന് സർവശക്തനായ ദൈവമായതിനാൽ നന്ദിയോടെ സ്തോത്രം. അഖിലാണ്ടത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന സർവശക്തനായ ദൈവമേ അങ്ങയ്ക്ക് സ്തുതി, മഹത്വ ആരാധന. സകലത്തിൻ്റെ ഉടയവനായ ദൈവം ഇന്നും ജീവിക്കുന്ന കർത്താവായിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. മഹോന്നതനായ ദൈവമേ അങ്ങയ്ക്ക് സ്തുതി, മഹത്വ ആരാധന. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവമേ, അവിടുന്ന് ഞങ്ങളെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമായിരിക്കാൽ നന്ദിയോടെ സ്തോത്രം. തൻ്റെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി ബലിയായി അർപ്പിച്ച പിതാവാം ദൈവമേ അങ്ങയ്ക്ക് സ്തുതി, മഹത്വ ആരാധന. ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്ന ഏകരക്ഷകനായ പുത്രൻ തമ്പുരാനെ അങ്ങയ്ക്ക് സ്തുതി, മഹത്വ ആരാധന. ഞങ്ങളെ ശക്തീകരിക്കുവാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന പരിശുദ്ധാത്മാവാം ദൈവമേ അങ്ങയ്ക്ക് സ്തുതി, മഹത്വം, ആരാധന. വഴിയും സത്യവും ജീവനുമായ അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ കരം പിടിച്ച് നടത്തുന്ന ദൈവമായിരിക്കാൽ നന്ദിയോടെ സ്തോത്രം. മനുഷ്യപുത്രൻ പാപികളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടുകയും ക്രൂശിക്കപ്പെടുകയും മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്യേണ്ടിയിരിക്കുന്നുവെന്ന് താൻ ഗലീലയിലായിരുന്നപ്പോൾ പറഞ്ഞ വാക്കുകൾ ഞങ്ങളും ഓർക്കുന്നു. കർത്താവെ, അവിടുത്തെ വചന സത്യമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് രണ്ടാമത് വരുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് ഞങ്ങളെ പേർ വിളിച്ച് അങ്ങയുടെ സന്നിധിയിൽ ചേർക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ, ജീവകിരീടം പ്രാപിക്കുവാൻ തക്കവണ്ണം, ദൈവഹിതത്തിന് യോഗ്യമായ വിധത്തിൽ ജീവിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ.
പിതാവാൻ ദൈവത്തിൻ്റെ കൽപ്പന എങ്ങനെ പൂർത്തീകരിക്കണമെന്ന് പുത്രൻ തമ്പുരാൻ കാണിച്ചു തന്നതുപോലെ കർത്താവെ, ഞങ്ങളുടെ ജീവിതയാത്രയിലും ഓരോ നിമിഷവും പിതാവിൻ്റെ ഹിതമെന്തെന്ന് തിരിച്ചറിയുന്ന മക്കളായിട്ട് ജീവിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നടത്തിയ വിധങ്ങൾ ഓർത്ത് നന്ദി പറയുന്നു. അവിടുത്തെ ദൈവിക ജ്ഞാനത്താൽ ഞങ്ങളുടെ ഹൃദയ കണ്ണുകളെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ച് വേർതിരിച്ച ദൈവത്തിൻ്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അധരത്തെ അവിടുന്ന് ജ്വലിപ്പിക്കണമേ. സ്വർഗീയ പാതയിൽ സഞ്ചരിക്കുവാൻ ദൈവസ്തുതികളും സങ്കീർത്തനങ്ങളാലും അങ്ങേ ആരാധിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. താഴ്മയോടെ വിനയത്തോടെ അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും ജ്ഞാനത്തോടെ ഞങ്ങൾക്ക് നൽകിയിരിക്കുന്ന സമയം തക്കത്തിൽ ഉപയോഗിക്കുന്ന മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ഞങ്ങളുടെ ചിന്തകളെ അവിടുന്ന് വിശദീകരിക്കണമേ. തിരുരക്തത്താൽ കഴുകണമേ. അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഓർത്ത് അനുതപിക്കുന്നു. തിരുരക്തത്താൽ കഴുകി പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കണമേ. അങ്ങയുടെ സന്നിധിയിൽ എപ്പോഴും സന്തോഷിക്കുവാനും സമാധാനത്തോടിരിക്കുവാനും ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ആവശ്യമായ കൃപ ലഭിക്കുവാൻ അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്, ഞങ്ങൾക്കായി ജീവൻ വച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ. പരിപാവനം പരിശുദ്ധം നിന്ദർശനം അഴലെല്ലാം നീക്കിയിടും ദിവ്യസ്പർശനം. പരിപാവനം പരിശുദ്ധം നിന്ദർശനം അഴലെല്ലാം നീക്കിയിടും ദിവ്യസ്പർശനം. പാതേയമായൻ്റെ വീഥികളിൽ നീ കരുണാസാഗ കവാടം തുറന്നു ഞാൻ എൻ യേശുവിനെ എതിരേറ്റു. തുറന്നു ഞാൻ എൻ യേശുവിനേ.